നമ്മുടെ രാജ്യത്തിൻ്റെയും പൊതു സ്വത്തിൻ്റെയും സ്വകാര്യ ജീവിതത്തിൻ്റെയും കോർപ്പറേറ്റ് വത്കരണത്തെ അടുത്തറിയാനുള്ള പ്രതിരോധത്തിൻ്റെ അന്വേഷണയാത്ര ഇന്നും തുടരുകയാണ്. നമ്മളൊരു ഭാഗത്ത് രാജ്യസുരക്ഷയെക്കുറിച്ചും ജനകീയ ജനാധിപത്യത്തെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചും പ്രസംഗിക്കുക പതിവാക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ ഭരണാധികാരികൾ നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് കോർപ്പറേറ്റുകളെ രാജ്യത്തിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരാനായി വിദേശയാത്രകൾ നടത്തുന്നു. നമ്മുടെ പൊതുമുതലുകൾ കൊള്ളയടിക്കാനായി തന്നെ കോർപ്പറേറ്റുകളുമായി കരാറുകൾ ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി പരവതാനികൾ വിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴും അതേ നമ്മൾ തന്നെ കോർപ്പറേറ്റുകൾക്കെതിരെ പ്രതിഷേധ സമരങ്ങളും പ്രക്ഷോഭങ്ങളും സംഘടിപ്പിക്കുന്നതിൻ്റെ വൈരുദ്ധ്യമാണ് നമ്മൾ ഇതുവരെ യാത്രയിൽ മനസ്സിലാക്കിയത്. അതേക്കുറിച്ച് തന്നെ ഇനിയും വിശദീകരിക്കാനായി കവിയും രാഷ്ട്രീയ നിരീക്ഷകനുമായ KC ഉമേഷ് ബാബു ഇന്നും നമ്മളോടൊപ്പമുണ്ട്. കോർപ്പറേറ്റുകളെ കയറൂരി വിട്ട് ഭരിക്കുന്ന, എന്നിട്ട് അവരുടെ പഴയ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ ചപ്രാസിമാരായിട്ട് ഭരിക്കുന്ന രാഷ്ട്രത്തലവന്മാരും ഭരണ രാഷ്ട്രീയ കക്ഷികളാണുള്ളത്. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടെന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാ സ്ഥലത്തും കുത്തകവൽക്കരണയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കുത്തകവൽക്കരണമാണ് ഈ കുത്തകവൽക്കരണം പ്രോത്സാഹിപ്പിക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ചെറുകിട കക്ഷികളൊക്കെ അടിഞ്ഞു പോകും. അതാണ് നമുക്കറിയാലോ. ഇപ്പോൾ റിലയൻസിനെ എടുക്കും നിങ്ങൾ. റിലയൻസ് എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇപ്പോഴും അദാനി ഏതാണ്ട് അവരെ പിന്തള്ളിക്കൊണ്ടിരിക്കുകയാണ്. റിലയൻസ് എന്ന് പറയുന്ന കുത്തകയുണ്ട്. അവരായിരുന്നു ഇന്ത്യയിലെ പഴയ ക്ലാസിക്കൽ കുത്തകളായിട്ടുള്ള ടാറ്റാ ബിർള അതുപോലുള്ള കക്ഷികളൊക്കെ പിന്തള്ളിയിട്ട് ഉയർന്നു വന്ന പുതിയ കുത്തക, ഈ പറയുന്ന അംബാനിയുടെ സാമ്രാജ്യം. ഈ അംബാനിയുടെ സാമ്രാജ്യം ആദ്യ ഘട്ടങ്ങളിൽ ഏതൊക്കെ മേഖലയിലാണ് ഇടപെട്ടതെന്നൊക്കെ നമുക്കറിയാം. ഇപ്പോഴവരെവിടെയാണ്? ഇപ്പോഴ് ഈ പറയുന്ന കണ്ണൂരിലും കോഴിക്കോടും തലശ്ശേരിയിലും പയ്യന്നൂരിലും വടകരയിലും ഒക്കെയുള്ള തുണി വ്യാപാരം വരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ്. ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വ്യാപാര മേഖലകളിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഗ്രോസറി കച്ചവടം നടത്തുന്നു. ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് ഗ്രോസറി കച്ചവടം നടത്തുന്നു. റിലയൻസുകാർക്ക് ഒരു ഗ്രൂപ്പിംഗ് ഉണ്ട്. നിങ്ങൾക്ക് അരിയും പച്ചക്കറിയും പഴവും ഈ പറയുന്ന പല വ്യഞ്ജനങ്ങളും ഒക്കെ വിൽക്കുന്ന സംവിധാനം ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, മുതലാളിത്തത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുതലാളിത്തം ലോകത്ത് മുഴുവൻ നിലനിൽക്കുകയും വളരുകയും ചെയ്തിട്ടുള്ളത് മനുഷ്യൻ്റെ അഭിരുചികളിൽ ഇടപെട്ടിട്ടും മാറ്റി തീർത്തിട്ടും വളർത്തിയിട്ടുമാണ്. അതാണ് വാസ്തവത്തിൽ മനുഷ്യരെ കൃഷി തുടങ്ങിയിട്ട് അത്രയൊന്നും കാലമായിട്ടില്ല. കാരണം ഈ അരി, ഇപ്പം നമ്മുടെ ആഹാരം അരിയാണല്ലോ. അരി മനുഷ്യ കൃഷി, ഇപ്പം മനുഷ്യർക്കൊരു 2 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ പ്രായമുണ്ടെന്നാണ് ഏറ്റവും ഒടുവിലുള്ള ഈ പറയുന്ന നരവംശശാസ്ത്ര ആർക്കിയോളജിക്കൽ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. ഒരു 2 ലക്ഷം 3 ലക്ഷം കൊല്ലമായി മനുഷ്യരാശി ഭൂമിയിലുണ്ടായിട്ട്. പക്ഷേ നമ്മൾ കൃഷി തുടങ്ങിയിട്ട് ഒരു 10,000 12,000 ഒക്കെ കൊല്ലമായിട്ടുള്ളൂ. 10,000 കൊല്ലമൊക്കെയാണ് മിക്കവാറും ആളുകൾ എടുക്കുക. ഒരു 10,000 കൊല്ലത്തെ ഇത് മാത്രമേ നമ്മുടെ കാർഷിക വൃത്തിക്ക് അതിൻ്റെ ഒരു ചരിത്രമുള്ളൂ. അതിലൊരു നെല്ല് പിന്നീടാണ് വരുന്നത്. നെല്ല് വന്നിട്ട് ഒരു BC 6000 ഒക്കെയാണ് ചൈനയിൽ നെല്ല് തുടങ്ങിയെന്നാണ് പറയുക. അങ്ങനെയാണെങ്കിൽ 6 2 8 ഒരു 5-8,000 വർഷമായിട്ടുള്ളൂ നെല്ലൊക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നെല്ല് നമ്മുടെ അഭിരുചിയായി. ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യരാശി ഗോതമ്പ് കൃഷി ചെയ്തിട്ടുണ്ട്, മിൽ ഈ ചെറുകിട ധാന്യങ്ങൾ മില്ലറ്റുകൾ കൃഷി ചെയ്തിട്ടുണ്ട്, പലതും കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഘട്ടത്തിൽ മനുഷ്യർ ഈ പറയുന്ന, അതുകൊണ്ടാണ് ചൈനക്കാരും അല്ലെങ്കിൽ ചൈനീസ് ഒരു വംശീയതയുള്ള പ്രദേശങ്ങളിൽ മുഴുവനുള്ള ആളുകളുടെ ആഹാരം അരിയാണ്. നമ്മുടെ ആഹാരം അരിയാണ്. ഏഷ്യയിലെ ഈ പ്രദേശത്തെ ആളുകളുടെ ആഹാരം അരിയാണ്. അപ്പോൾ അരി കൃഷി ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് ഇവോൾവ് ചെയ്തിട്ടുള്ള ഒരു അഭിരുചിയാണ് നമ്മുടെ രുചിയും അഭിരുചിയാണ്. രണ്ടുമാണ്. രുചിയാണ് നെല്ല്, രുചി അഭിരുചിയാണ് നെല്ല് തിന്നുന്നു, അരി തിന്നുന്നു എന്നുള്ളത്. അപ്പോൾ ഈ അഭിരുചിയിൽ ഇടപെടുക എന്നുള്ളതാണ്, അഭിരുചി പുതുതായിട്ടുണ്ടാക്കുക. ഇപ്പോൾ നമ്മുടെ തീൻമേശയിൽ വന്നിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നൂഡിൽസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പുറത്തുനിന്ന് വരുന്ന പലതരത്തിലുള്ള ഫ്ലേക്സ് എന്ന് പറയുന്ന ഈ അവിൽ പരുവത്തിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള പല സാധനങ്ങളുണ്ട്. ഇപ്പോൾ കല്ലോഗ്സ് പോലുള്ള കമ്പനികൾ എത്ര കൊല്ലമായി കേരളത്തിൽ വന്നിട്ട്? കുറച്ച് കൊല്ലമായിട്ടുള്ളൂ. അതാണ് എന്നുവെച്ചാൽ അഭിരുചികളെയും രുചികളെയും നിയന്ത്രിക്കുകയാണ്. അഭിരുചി കല്ലോഗ്സ് എന്ന് പറയുന്നൊരു കൂറ്റൻ അമേരിക്കൻ കുത്തകയാണ് കല്ലോഗ്സ് എന്ന് പറയുന്നത്. കല്ലോഗ്സുകാരൻ്റെ ഒരു പുതിയ ഉൽപ്പന്നം. രാവിലെ എന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത്? നിങ്ങൾക്ക് കല്ലോഗ്സ് ഉണ്ടായാൽ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കൊരു ആഹാരം ഉണ്ടാക്കാം എന്ന് പറയുന്നു. നൂഡിൽസ്, നൂഡിൽസിനെയൊക്കെ ഈ നൂഡിൽസ് ഇതുപോലുള്ള കമ്പനികളൊക്കെ ഉണ്ടാക്കുന്ന ടേൺ ഓവർ കേട്ടാൽ തലചുറ്റു വരുന്ന അത്രയും വലിയ ടേൺ ഓവറുകളോ?
പറഞ്ഞു വരുന്നത് ഈ കോർപ്പറേറ്റ് വ്യാപനത്തിൻ്റെ സമാന്തരമായിട്ട് അവർ മനുഷ്യരുടെ എല്ലാം ജീവിതത്തിൽ നീർക്കുന്നില്ല എന്ന് പറഞ്ഞാൽ, നമ്മൾ പഴയ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ തലച്ചോറിലും നമ്മുടെ രസമുകുളങ്ങളിലും ഇടപെടുക. ഇതാണ് നല്ല രുചി. നിങ്ങൾ എന്തിനാണ് എല്ലാ നേരവും അരി? ഇത് അവിടെ മാത്രമല്ല, നിങ്ങൾ വൈദ്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള വൈദ്യ അഭിരുചികൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ചോറ് തിന്നുകൊണ്ടിരിക്കരുത്, രണ്ട് നേരം മൂന്ന് നേരം ചോറ് തിന്നരുത്. കാരണം അത് കാർബോഹൈഡ്രേറ്റാണ്. കാർബോഹൈഡ്രേറ്റ് തുടർച്ചയായിട്ട് നിങ്ങൾ ആഹരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കുഴപ്പമായിരിക്കും നിങ്ങൾക്ക് ആരോഗ്യത്തിന്. വാസ്തവത്തിൽ ശുദ്ധനുണയാണ്, ശുദ്ധനുണയാണ്, അതിനൊരു തെളിവുമില്ല. ഈ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാർബോഹൈഡ്രേറ്റ് മാത്രം കഴിച്ചിരുന്ന പല തലമുറകൾ 90-80 വയസ്സ് വരെ പഴയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ ദൃഢഗാത്രരായിട്ട് ജീവിച്ചതിൻ്റെ ചരിത്രമുണ്ട്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, മുതലാളിത്തം പണ്ട് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ, വി ആർ ഇൻഡിവിജ്വൽസ്, നമ്മൾ ഓരോരാളാണ്. എൻ്റെയും നിങ്ങളുടെയും ശാരീരികഘടനകൾ തമ്മിൽ ഗണനീയമായ വ്യത്യാസമുണ്ട്. ഇതിൻ്റെ അകം എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഏതാ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഗോതമ്പ് കഴിക്കാൻ പറ്റില്ല എന്നു ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് അതിലൊരു അലർജി ഉണ്ട്, ഗോതമ്പിൻ്റെ അലർജി. അപ്പോൾ ഗോതമ്പ് എനിക്ക് തുടർച്ചയായി കഴിച്ചു കഴിഞ്ഞാൽ സീലിയാക്ക് എന്ന് പറയുന്ന ഒരു അസുഖം വരും. അത് ഗോതമ്പിൻ്റെ അലർജി കൊണ്ട്, ഗ്ലൂട്ടൺ അലർജി കൊണ്ടുണ്ടായിത്തീരുന്ന ഒരു രോഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് അതെനിക്കേ ഉള്ളൂ, എൻ്റെ വീട്ടിൽ വേറെ ആർക്കുമില്ല. അതാണ്. അപ്പോൾ എൻ്റെ ശരീരവും നിങ്ങളുടെ ശരീരവും വേറൊരാളുടെ ശരീരവും വ്യത്യസ്തമാണ്. അതുകൊണ്ട് നമ്മളെ ടോളറേഷൻ ലെവൽ, നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ടോളറേഷൻ ലെവൽ, നമ്മളെ ഗ്ലൂട്ടൻ്റെ ടോളറേഷൻ ലെവൽ, ചിലർക്ക് പാൽ കുടിക്കാൻ പറ്റില്ല, ചിലർ ലിറ്റർ കണക്കിന് പാൽ കുടിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞത് ഇതുപോലും വ്യാജമാണ്. ഈ വൈദ്യ വിജ്ഞാനം, ഇങ്ങനെ ഉണ്ടാക്കി തീർക്കപ്പെടുന്ന വൈദ്യ വിജ്ഞാനങ്ങൾ പോലും വ്യാജമാണ്. എന്തിനാ വ്യാജം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രുചികളെയും അഭിരുചികളെയും നിയന്ത്രിക്കാനാണ്. അങ്ങനെ ഈ രുചികളെയും അഭിരുചികളെയും നിയന്ത്രിച്ചിട്ടാണ് ഈ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടിട്ടാണ് വാസ്തവത്തിൽ ഈ മുതലാളിത്ത സാമ്പത്തിക പ്രവർത്തനങ്ങളും ഈ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ മുന്നോട്ട് പോകുന്നത്. അങ്ങനെയല്ലാതെ കഴിയില്ല. പുതിയ രുചികൾ ഉണ്ടാക്കുക, പുതിയ അഭിരുചികൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, മുമ്പൊക്കെ നമ്മൾ സാധാരണഗതിയിൽ മലയാളത്തിൽ പറഞ്ഞാൽ ജീവിക്കുക ചെയ്യുന്നത്, ജീവിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതം ജീവിക്കുന്നു, നമ്മുടെ നാട്ടിലെ ഓരോരാളും അയാളുടെ ജീവിതം ജീവിക്കുന്നു. ഈ കോർപ്പറേറ്റ് ഉദാരീകരണത്തിനൊക്കെ ശേഷം, പ്രത്യേകിച്ചും ഇന്ത്യയിലൊക്കെ വന്നിട്ടുള്ള 80-കൾക്ക് ശേഷം 90-കൾക്ക് ശേഷം സംഭവിച്ചിട്ടുള്ള മാറ്റം, നമ്മൾ ജീവിക്കുകയല്ല, പഴയ ജീവിക്കപ്പെടുക ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ, നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ ജീവിതം നമ്മുടെ നിയന്ത്രണത്തിലല്ല, നമ്മുടെ ജീവിതത്തിലെ ചരടുകൾ വേറെ ആരുടെയോ കയ്യിലാണ്. അപ്പോൾ ചരടുകൾക്ക്, നമ്മുടെ ഈ പാവക്കൂത്തിലൊക്കെ നമ്മൾ കാണുന്ന മാതിരി പാവക്കൂത്തിലെ പാവകൾ ചലിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ചരട് ഈ കൂത്ത് നടത്തുന്ന ആളുടെ കയ്യിലാണ് എന്നൊരു ഉദാഹരണം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഈ കോർപ്പറേറ്റ് കൂത്ത് നടത്തുന്ന ആളുകളുടെ കയ്യിലെ ചരടുകൾക്കൊത്ത് ചലിക്കുന്ന പാവകളായിട്ടാണ് ലോകത്തെമ്പാടുള്ള മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഓരോന്നും അടിച്ചേൽപ്പിക്കുക ചെയ്യുന്നത്, ഓരോന്നും അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പോൾ അതിന് ഓക്സ്ഫാം റിപ്പോർട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പോൾ COVID-19 വന്നപ്പോൾ വാക്സിൻ അടിച്ചേൽപ്പിച്ചു, വാക്സിൻ 1, വാക്സിൻ 2, വാക്സിൻ 3, വാക്സിൻ 4. ഇപ്പോൾ ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലൊക്കെ 4 വാക്സിനേഷനൊക്കെ നിർബന്ധമാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതെന്തിനാണ് വാക്സിൻ 4 നിർബന്ധമാക്കുന്നത്? വൈദ്യത്തിൽ അങ്ങനെ തെളിവൊന്നും ഉണ്ടായിട്ടില്ല. ഒന്ന്, പുതിയ രോഗമാണ്. പുതിയ രോഗത്തിൻ്റെ ഈ ആധുനിക വൈദ്യശാസ്ത്രം എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സുപരീക്ഷിതമായ തത്വങ്ങൾ വെച്ചിട്ട് തന്നെ വാക്സിൻ എഫിക്കസി എന്ന് പറഞ്ഞാൽ വാക്സിൻ്റെ ഫലപ്രാപ്തി പഠിക്കണമെങ്കിൽ ഒരുപക്ഷെ ഒരു 10 കൊല്ലം മറ്റോ വേണം. എന്തുമാത്രം ഫലപ്രാപ്തിയാണ്? 2 വാക്സിൻ മതിയോ? 2 ഡോസ് മതിയോ? അതോ 3 ഡോസ് വേണോ? 4 ഡോസ് വേണോ? പഠിക്കണമെങ്കിൽ കുറേ കാലം വേണം. ഒന്നുമല്ല പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാര്യം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണെങ്കിൽ ഓക്സ്ഫാം റിപ്പോർട്ടിലുണ്ട്. അമേരിക്കയിലെ 2 പ്രധാനപ്പെട്ട വാക്സിൻ കമ്പനികളുണ്ട്. ആ വാക്സിൻ കമ്പനികൾ ഒന്ന് നമുക്കറിയാം, ഫൈസറും മൊഡേണയാണ്. ഈ കോവിഡ് കാലത്ത് നമ്മളൊക്കെ കേട്ട് പഠിച്ചതാണ് ഫൈസറും മൊഡേണയാണ്. ഇവരുടെ വാക്സിൻ വിൽപ്പനയിലൂടെ അവരുണ്ടാക്കുന്ന ആദായത്തിൻ്റെ കണക്ക് ഓക്സ്ഫാം പറഞ്ഞത് കേട്ടാൽ തലയുറ്റു. ഒരു സെക്കൻഡിൽ ആയിരം യു എസ് ഡോളർ എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റിൽ 60,000 US ഡോളർ. അങ്ങനത്തെ 60 മിനിറ്റ് ചേർന്നാലേ 1 മണിക്കൂറാവും, അങ്ങനത്തെ 24 മണിക്കൂർ ചേർന്നാലേ 1 ദിവസമാവും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് ഈ കമ്പനികൾ വാക്സിൻ വിട്ടിട്ട് കൊയ്യുന്ന ആദായം എത്രയായിരിക്കും?
എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ഓക്സാനിപ്പാട്ട് മുഴുവനായി എനിക്ക് ഹൃദിസ്ഥമല്ല. അതുകൊണ്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ 24 മാസത്തിനുള്ളിൽ ഫാർമ മേഖലയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ഈ അലോപ്പതി മരുന്ന് വിൽപ്പന രംഗത്ത് നിന്ന് 43 പുതിയ ശതകോടീശ്വരന്മാരുണ്ടായി എന്ന കണക്ക്. മരുന്ന് തീറ്റിക്കുന്നു. നിങ്ങൾ അനങ്ങിയാൽ, നിങ്ങളുടെ ശരീരം അനങ്ങിയാൽ, നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെറിയ തോതിൽ പനി പോലെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഡോളോ 650 വാങ്ങിച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. ഡോളോ 650 എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്. അതാണ് 650 mg എന്ന് പറയുന്ന പാരസിറ്റമോളാണ് സാധനം. മുമ്പൊക്കെ പനിക്ക് 500 ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ബാക്കി മുമ്പുണ്ടായിരുന്ന ക്രോസിനാവട്ടെ, അങ്ങനെയുള്ള നിരവധി പേരുകൾ, ഞാൻ ഈ കമ്പനി പേരുകൾ പറയാം, നിരവധി പേരുകളിൽ പാരസിറ്റമോൾ നാട്ടിൽ വിറ്റിട്ടുണ്ട് ഒരുപാട് കൊല്ലമായി. അതൊക്കെ 500 mg. പക്ഷേ കോവിഡ് വന്നപ്പോൾ നിങ്ങൾ 500 നിർത്തേണ്ട, 650 വേണമെന്ന് പറഞ്ഞു. 650 പോരാ, ഒരു ദിവസം 4 വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞു. ഡോളോ 650 എന്ന് ഉണ്ടാക്കുന്ന കമ്പനി കഴിഞ്ഞ 2 തീർന്നിട്ടുള്ള ലാഭത്തിൻ്റെ കണക്ക് വേറെ പറഞ്ഞിട്ടുണ്ട്. ാണ് ഇങ്ങനെയാണ് പുതിയ രുചികൾ. രുചികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണ രുചികൾ മാത്രമല്ല, ശീലങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നു. അനങ്ങിയാൽ ഡോളോ കുടിക്കണം. ഇപ്പം നമുക്കറിയാം, നിങ്ങൾ ഈ നാട്ടിൽ ഏത് മുതിർന്ന ആളോടും പ്രായമുള്ള ആളോടും ചെറുപ്പക്കാരനോടും കുട്ടികളോട് പോലും ചോദിച്ചാൽ പനി വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. പനിക്കൊന്നും തോന്നിയ ഉടനെ ഡോളോ 650 വാങ്ങിച്ച് കുടിക്കുക എന്നുള്ളതാണ്. ആ ഡോളോ വിറ്റിട്ട് അവരുടെ കമ്പനി ചരിത്രത്തിലെ ഏറ്റവും വലിയ ആദായം നേടിയിരിക്കുകയാണ് കഴിഞ്ഞ 2 കൊണ്ട്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാലം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 500 കഴിച്ചാൽ മതി എന്നാണ്? ഈ പറയുന്ന എല്ലാം സ്ട്രെങ്ത്ത് 500 mg. അത് കഴിച്ചാൽ മതി, ഇപ്പോൾ 650 കഴിക്കണം എന്ന് വെച്ചാൽ ഞാനതാ പറഞ്ഞത്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ രുചികൾ, അത് രുചികളെന്ന് പറയുമ്പോൾ അത് ഭക്ഷണ രുചിയാകാം, വൈദ്യത്തിൻ്റെ, ഇതൊക്കെ പലതരത്തിലുള്ള രുചികളാണ്. ഈ രുചികളിൽ മുഴുവൻ ഇടപെടുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയുക, പുതിയ കോർപ്പറേറ്റ് മുതലാളിത്തം എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് റിലയൻസ് സ്റ്റോറിലോ അല്ലെങ്കിൽ ജിയോയുടെ കേബിളിലോ അല്ല ഇരിക്കുന്നത്, അത് നമ്മുടെ തലച്ചോറിലാണ് ഇരിക്കുന്നത്. അതാണ് നമ്മളെ പരുവപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. മനുഷ്യരാശിയെ മുഴുവൻ ഈ വഴിക്ക് പരുവപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ മൊബൈൽ കണക്ഷൻ മുഴുവൻ ജിയോയിലേക്ക് മാറുകയാണ്. ഈ പറയുന്ന ഇപ്പോൾ 5G സ്പെക്ട്രം ലേലം ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ആണല്ലോ, നമുക്കറിയാലോ 5G സ്പെക്ട്രം. 4 ഇപ്പോൾ ഉള്ളത്, 5 വന്നു. 5G സ്പെക്ട്രം ലേലം ചെയ്തിട്ടുണ്ട്. സ്വകാര്യ കമ്പനികളാണ് മുഴുവൻ എടുത്തിരിക്കുന്നത്. കുത്തനെ നിരക്ക് കൂടാൻ പോവുകയാണ്. കുത്തനെ നമ്മുടെ മൊബൈൽ നിരക്കുകളും ഡാറ്റ നിരക്കുകളും കുത്തനെ കൂട്ടാൻ തീരുമാനിച്ചിരിക്കുകയാണ് കമ്പനികൾ. അടുത്ത മാസം ആകുമ്പോഴത്തേക്കാണ് ഈ പറയുന്ന ഏത് ദിവസമാണോ 5G ഓപ്പറേഷനിലാവുക. ഇപ്പോൾ കൊടുത്ത് സ്പെക്ട്രം കൊടുത്തിട്ടേ ഉള്ളൂ. ഇത് ഓരോ സ്വകാര്യ കമ്പനികളും 5G ഓപ്പറേഷനിലേക്ക് വരുന്നതോടുകൂടിയിട്ട് നമ്മുടെയൊക്കെ കീശ കുറേ കൂടി കാലിയാവും. നമുക്ക് ഈ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാൻ പറ്റില്ല, നമ്മളെ ഡാറ്റ ഉപേക്ഷിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം കണക്ഷനും ജിയോയുടെ കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ജിയോക്കാരൻ വില കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ 5G വരുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൊള്ളയാണ് 5G. അതിൽ തന്നെ ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കള്ളത്തരം നമ്മൾ കണ്ടതാണ്. പഴയ UPA ഗവൺമെൻറ് പഴയ കാലത്ത് സ്പെക്ട്രം ലേലം ചെയ്തിട്ട് 600,000 കോടി കൊള്ള നടത്തി എന്ന് പറഞ്ഞ ആളുകൾ 5G സ്പെക്ട്രം ലേലം ചെയ്തിട്ട് ആകെ കിട്ടിയത് 150,000 കോടി ഏറ്റവും ചുരുങ്ങിയത് 300,000 കോടി കിട്ടുമെന്നുള്ള കാര്യം വളരെ ഉറപ്പാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ UPA ഗവൺമെൻറ്റാണ് അധികാരത്തിലെങ്കിൽ, കോൺഗ്രസ്സുകാരാണ് അധികാരത്തിലെങ്കിൽ പോലും 300,000 കോടി കിട്ടുമായിരുന്നു. ഞങ്ങൾ അഴിമതി നടത്തുന്നില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഈ വരുമാനം, ഗവൺമെൻറ് വരുമാനം നേരെ പകുതിയായി കുറച്ചിരിക്കുന്നു. ഈ പണമൊക്കെ എങ്ങനെ, ഈ ആദായമൊക്കെ ആരൊക്കെയാണ് പങ്കുവെക്കുന്നതെന്ന് നമുക്ക് തെളിവുകളൊന്നുമില്ല. പക്ഷേ കെടുവിലക്കാണ് ഈ 5G സ്പെക്ട്രം ലേലം ചെയ്തിട്ട് ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുത്തിരിക്കുന്നത്. ഒരു സൗജന്യം പോലെ കുറച്ച് ഈ പറയുന്ന ഇവർക്കും കൊടുത്തിട്ടുണ്ട്, BSNL-കാർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് വർഷം കൊണ്ട് BSNL-കാരെയൊക്കെ ഏതാണ്ട് തകർത്തിരിക്കുകയാണ് പൊതുമേഖലാ കമ്പനിയെ. അത് ഉയർത്തെഴുന്നേൽക്കൊന്ന് കണ്ടറിയണം. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ ഈ കോർപ്പറേറ്റ് ശക്തികളുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങുകയാണ്. അവർ നിശ്ചയിക്കുന്ന ഉള്ളടക്കത്തിലേക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട, അത് ഓണമാവാം. ഓണം എന്ന് പറയുന്നത് വാസ്തവത്തിൽ മലയാളിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയോത്സവമായിട്ടാണ് കരുതപ്പെടുന്നത്. അതിൽ തന്നെ പലരും തർക്കങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പല പല പഴമതങ്ങളും അതൊന്നും ഈ ഓണത്തിനകത്ത് പെടുന്നില്ല എന്ന് കരുതുന്നുണ്ട്. പക്ഷേ ആ തത്വങ്ങളോടൊന്നും ആ നിലപാടുകളൊന്നും യോജിക്കാത്ത ഒരാളാണ് ഞാൻ. കാരണം എന്ന് പറയുന്നത് ആഘോഷം എന്നൊക്കെ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആഘോഷം എന്നൊക്കെ പറഞ്ഞത് തുടങ്ങിയെടുത്ത് നിൽക്കുന്നൊരു സംഗതിയല്ല. നമ്മുടെ ജീവിതം മുഴുവൻ ഇങ്ങനെ പരിണാമവിധേയമാണ്. നമ്മുടെ ശീലങ്ങൾ പരിണാമവിധേയമാണ്. കേരളം എന്ന് പറയുന്നൊരു സ്ഥലം ഒന്നിച്ചുണ്ടായ ദിവസം നമുക്കറിയാലോ,
1957 56 ഉണ്ടാവുന്നുള്ളൂ കേരളം എന്ന് പറയുന്ന സ്ഥലം. 57 ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അതിനുമുമ്പ് കേരളമില്ല, മലയാളം സംസാരിക്കുന്ന പല സ്ഥലങ്ങളും ഉണ്ട്. അപ്പോൾ കേരളം അന്നേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ദേശീയോത്സവം അതിനുശേഷമേ ഉണ്ടാകാൻ പറ്റൂ. അതാണല്ലോ നമ്മുടെ ഈ സ്വത്വവാദികളൊക്കെ ആളുകളെ മുഴുവൻ, സ്വത്വവാദികളും മതമൗലികവാദികളൊക്കെ ചേർന്നിട്ട് ആളുകളായി ഇതേമാതിരി ഇതിന് സമാന്തരമായിട്ട് അവർക്ക് ഇതൊന്നും വിഷയമല്ല. ഏത് മനുഷ്യ ജീവിതം മുഴുവൻ ഈ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുകയും നമ്മളെ ദൈനംദിനം ദരിദ്രമാക്കി തീർക്കുകയും പിടിച്ചു പറിക്കുകയും വളരെ ചെറുകിട നമ്മളെ ചെറുകിട വ്യാപാര മേഖലയെയും ചെറുകിട ഒരു പക്ഷേ ഇൻഫർടൈൻമെൻറ്റ് നിങ്ങളൊക്കെ നടത്തുന്ന പോലെ ഇൻഫർടൈൻമെൻറ്റ് മേഖലയൊക്കെ തകർക്കുന്നത് അവർക്കൊരു വിഷയമല്ല. അവരുടെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന ഉപരിപ്ലവമായിട്ടുള്ള ഇത്തരം കാര്യങ്ങളാണ്. കേരളത്തിൻ്റെ ദേശീയോത്സവം എല്ലാം ഓണമെന്ന് വാദിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും അവരിൽ ഇടതുപക്ഷക്കാർ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ അവരോട് എനിക്കൊരു ചോദ്യമുള്ളൂ, കേരളം ഉണ്ടായത് സർ 56 56 നവംബർ 1 കേരളം ഉണ്ടാകുന്നുള്ളൂ. അതിനു മുമ്പ് കേരളമില്ല, മലയാളം സംസാരിക്കുന്ന കുറേ പ്രദേശങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പരിണമിച്ച് ഓരോ സ്ഥലത്ത് ഒരു ഓറിയൻറ്റേഷനിലെത്തുകയാണ്. അപ്പോൾ കേരളം ഉണ്ടായി. കേരളം ഉണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ആഘോഷിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട, കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും കൊയ്ത്തുത്സവങ്ങളുണ്ട്. അത് ഇപ്പോൾ നമ്മൾ പലപ്പോഴും എല്ലാറ്റിനും അമേരിക്കയെ നോക്കുന്നുണ്ട്. അമേരിക്ക മിക്കവാറും ഒരു പുതിയ രാജ്യമാണ്. യൂറോപ്യന്മാർ കുടിയേറിയിട്ട് അവിടുത്തെ ആദിമ നിവാസികളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് അവരുടെ യൂറോപ്യന്മാർ കോളനിയാക്കി ഉണ്ടാക്കിത്തീർത്ത ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയ്ക്ക് വലിയ ചരിത്രമൊന്നുമില്ല, പക്ഷേ അമേരിക്കയിലെ ആദിമ നിവാസികൾക്കും കൊയ്ത്തുത്സവമുണ്ട്. അമേരിക്കയിലെ അതാണ് ലോകത്തെമ്പാടും പലതരത്തിലുള്ള കൊയ്ത്തുത്സവങ്ങളുണ്ട്. ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും കൊയ്ത്തുത്സവമുണ്ട്. അപ്പോൾ അത് ഈ പറയുന്ന കാലാവസ്ഥ വിളവെടുപ്പ് അതൊക്കെയായി ബന്ധപ്പെട്ട്, കാരണം ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ 10,000 കൊണ്ടുണ്ടായി വന്നതാണ് ഈ കൊയ്ത്തുത്സവങ്ങൾ എന്നൊക്കെ പറയുന്നത്. കാരണം വിതക്കുകയും കൊയ്യുകയും ചെയ്യുന്നൊരു സിസ്റ്റത്തിലൂടെയാണ് കഴിഞ്ഞ 10,000-12,000 നമ്മൾ ഈ മനുഷ്യരാശി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, വിതക്കുകയും കൊയ്യുകയും. അതുകൊണ്ടാണല്ലോ ബൈബിളിലൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൊരു പ്രധാന വിതക്കുന്നതിൻ്റെയും കൊയ്യുന്നതിൻ്റെയും ഉപമയുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ സംസ്കാരത്തെ നിലനിർത്തുന്ന ഒരു അടിസ്ഥാന ഘടകമാണ് വിതക്കുകയും കൊയ്യുകയും ചെയ്യാന്നുള്ളത്. കൊയ്ത്തുത്സവമുണ്ട്. അപ്പോൾ കേരളം ഉണ്ടാകുമ്പോൾ ഉണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും പൊതുവേ ഈ പറയുന്ന ഇത്തരം ആഘോഷങ്ങളൊക്കെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റുന്ന സാഹചര്യം പഴയ കാലത്തില്ല. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഉത്സവമാണ് ഓണം. അതുകൊണ്ട് പതുക്കെ 10 കൊണ്ട് കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് തനതായിട്ട് മാറിത്തീരാ ചെയ്തത്. അതിലിപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്, നമ്മുടെ സർക്കാരുകൾ പങ്കുവച്ചിട്ടുണ്ട്, നമ്മളെ ഏകീകതാണ് ദേശീയത എന്ന് പറയുമ്പോൾ ദേശീയതയെ ഏകീകരിക്കുന്ന പലതും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഞാനീ പറഞ്ഞ വലിയ ഇടതുപക്ഷക്കാരെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് മനസ്സിലാവാത്ത ഒരു ലളിത സത്യം എന്ന് പറയുന്നത്. ഇപ്പം മലയാളി ഒരു ദേശീയതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മൾക്കറിയാം, ഇപ്പോൾ ഞാൻ ഇപ്പോൾ അത്യാവശ്യം ക്രിക്കറ്റ് കളി കാണുമല്ലോ നമ്മൾ, അതിപ്പോൾ വെസ്റ്റ് ഇൻഡീസിൽ സഞ്ജു സാംസൺ കളിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയിലാണ് ഏറ്റവും ഒടുവിലത്തെ 2 ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നത്, അവിടെ സഞ്ജു സാംസൺ കളിക്കുന്നു. അവിടെ മുഴുവൻ മലയാളികൾ വരികയാണ്. അവിടെയുള്ള മലയാളികൾ ഇവരെ തമ്മിൽ യോജിപ്പിക്കുന്ന സഞ്ജു സാംസൺ എന്ന് പറയുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഒരു കളിക്കാരനും ഈ പറയുന്ന വെസ്റ്റ് ഇൻഡീസിലോ അമേരിക്കയിലോ ജോലി ജീവിക്കുന്ന ഒരാളെയും തമ്മിൽ എന്ത് ബന്ധമാണ് അവർക്ക് തമ്മിലുള്ളത്? അതൊരു ദേശീയതയുടെ ബന്ധമാണ്. അങ്ങനെ ദേശീയത ദൃഢപ്പെട്ടിട്ടുണ്ട്. പഴയ പോലെ കേരളത്തിൻ്റെ ദേശീയത പഴയപോലെ ലൂസായ ഒരു ദേശീയത ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ദൃഢവൽക്കരിക്കപ്പെടുന്നുണ്ട്. കുറേ 10 കൊണ്ട് ദേശീയത ദൃഢമാകുന്നുണ്ട്. അപ്പോൾ ദേശീയതയുടെ ഒരു മുഖ്യ അടയാളമായിട്ട്, ഇങ്ങനെ ദൃഢീകരിക്കപ്പെട്ടിട്ടുള്ള ദേശീയതയുടെ ഒരു മുഖ്യ അടയാളമായിട്ട് ഓണം മാറിയിട്ടുണ്ട്. അത്രേ വേണ്ടു കോർപ്പറേറ്റുകൾക്ക്. പിന്നെ അതിനെ മുഴുവൻ നിയന്ത്രിച്ച് ലാഭം കൊയ്യുകയും നിങ്ങളുടെ ഈ പറയുന്ന പോക്കറ്റ് കാലിയാക്കുകയും ചെയ്യുന്നത് എന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിയാം. ഓണത്തെ വരവേൽക്കാനുള്ള തുടക്കം നമ്മളല്ല, ആരുമല്ല ചെയ്യുന്നത്, അതൊക്കെ ചെയ്യുന്നത് ഈ കോർപ്പറേറ്റുകളാണ്, കൂറ്റൻ കമ്പനികൾ. അത് ജിയോ ചെയ്യുന്നുണ്ട്, അതുപോലുള്ള ആളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ദേശീയോത്സവം എന്ന് പറയുന്നത് വ്യാപാരത്തിൻ്റെ ഒരു സന്ദർഭമാണ്. ഇപ്പോൾ നമ്മൾ കുപ്പായം വാങ്ങിക്കുന്നു, നമ്മൾ ഭക്ഷണം വാങ്ങിക്കുന്നു, നമ്മൾ പലതും വാങ്ങിക്കുന്നു. വാങ്ങിക്കാതെ മനുഷ്യർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പോൾ പഴയ കേരളത്തിലൊക്കെയാണെങ്കിൽ ഈ വാങ്ങിക്കുന്നതിലൂടെ മലയാളികൾ ഒന്നടങ്കം വാങ്ങിക്കുന്നതിലൂടെ ഉണ്ടായിത്തീരുന്ന ഒരു സാമ്പത്തിക പ്രവർത്തനം കേരളത്തിൻ്റെ അടിസ്ഥാന തലങ്ങളെ പോലും ചലിപ്പിക്കും. കാരണം ഈ പണം മുതലാളിത്ത തത്വം അനുസരിച്ചാണെങ്കിൽ പണം ട്രിക്കിൾ ഡൗൺ എന്നാണല്ലോ പറയുക. ഈ സാമ്പത്തിക പ്രവർത്തനങ്ങൾ താഴെ തട്ടിലേക്ക് കിനിഞ്ഞിറങ്ങും. അതുകൊണ്ട് എല്ലാ മേഖലയും ചടുലാവും. നാട്ടും പുറത്ത് കച്ചവടക്കാരും തൊട്ട് എല്ലാ പ്രവർത്തനങ്ങളിലും ഏർപ്പെടുന്ന ആളും ചടുലമായി തീരും, സാമ്പത്തികമായിട്ട് ചടുലമായൊരു. ഇപ്പോഴെന്താ സംഭവിക്കുന്നത്? അതിലെ സിംഹഭാഗവും ഈ കോർപ്പറേറ്റുകൾക്കുള്ള ഇത് കൊണ്ടുപോവാ ചെയ്യുന്നത്. കേരളമായി ഒരു ബന്ധമില്ലാത്ത, അതാണ് നമ്മൾ കണ്ടത്.
ഈ ജിയോ എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലെ കോർപ്പറേറ്റ് അല്ല. ഈ പറയുന്ന നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന 99% കോർപ്പറേറ്റുകളും മലയാളി കോർപ്പറേറ്റുകളല്ല. മലയാളി കോർപ്പറേറ്റുകളുണ്ട്, ഇപ്പോൾ ലുലു പോലുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ പതുക്കെ ജീവിതത്തിൽ ഇടപെടാൻ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ വെറും പാവകളായി തീരുകയാണ് പുതിയ കാലത്ത് മനുഷ്യർ. അതാണ് ആപൽക്കരമായ കാര്യമായിട്ട്. നിങ്ങൾക്ക് 50% വിലക്കുറവ് തരാം, നിങ്ങൾ രാത്രി 12 മണിക്ക് വാ എന്ന് പറഞ്ഞാൽ ആ കെട്ടിടം ഇടിഞ്ഞു വീഴാൻ പാകത്തിൽ ആളുകൾ അവിടത്തേക്ക് ഇരച്ചു കയറുന്നു. ഇതൊരു വലിയ വ്യാജമാണ്. നിങ്ങൾക്ക് 50% കുറച്ചിട്ട് തരാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് 50% കുറച്ചിട്ട് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ, അവർ നിലവിലെടുക്കുന്ന ലാഭം ഒരു 100% മറ്റുമാണ്. ഒരു ഉൽപ്പന്നത്തിന് മുമ്പ് 100% ലാഭമെടുത്ത് വിറ്റിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു അർദ്ധരാത്രി 12 മണിക്ക് നിങ്ങൾക്കത് 50% വിലക്കുറവ് തരാൻ പറ്റൂ. അപ്പോൾ പോലും അയാളുടെ ലാഭം 50% കുറയുന്നുള്ളൂ. ഈ ഒരു അടിസ്ഥാന സാമ്പത്തിക തത്വമുണ്ട്. കാരണം വെച്ചാൽ നമുക്കറിയാലോ സാമ്പത്തികമായി, ഇപ്പം നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മളത് 100 രൂപ കൊടുത്ത് വില കൊടുത്ത് വാങ്ങിച്ചതാണെങ്കിൽ നമുക്കത് 50 രൂപയ്ക്ക് വിൽക്കാൻ പറ്റില്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, എൻ്റെ കയ്യിൽ 100 രൂപ കൊടുത്ത് വെച്ച് വാങ്ങിച്ചൊരു സാധനമുണ്ട്, അത് 50 രൂപയ്ക്ക് വയ്ക്കുമ്പോൾ എനിക്ക് 50 രൂപ നഷ്ടപ്പെടും എന്നെനിക്കറിയാം. ഒരുപക്ഷെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഈ നഷ്ടം എനിക്ക് സഹിക്കാൻ പറ്റിയേക്കും, പക്ഷെ ഒരു സ്ഥാപനത്തിനും സഹിക്കാൻ കഴിയില്ല. പക്ഷെ എന്താ സംഭവിച്ചിട്ടുള്ളത്? ഇത്രയും 10 പതിറ്റാണ്ടുകൾ നീണ്ടുവന്ന ഈ ഇടപെടലിലൂടെ ഈ ആളുകളുടെ കയ്യിലെ വെറും എന്നുവെച്ചാൽ കർത്തൃത്വം നഷ്ടപ്പെടുക എന്ന് പറയാം എന്നാണ് പറയുക. അതിനെക്കുറിച്ച് പറയേണ്ടത് എനിക്ക് എൻ്റെ കർത്തൃത്വമുണ്ട്. ഞാൻ കെ.സി. ഉമേഷ് ബാബു എന്ന് പറയുന്ന ഒരാളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കർത്തൃത്വമുണ്ട്. നമ്മൾ നമ്മുടെ കർത്തൃത്വം എന്ന് പുറത്താക്കപ്പെടുക, അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാവുന്ന പരമമായ ദുരന്തമാണ്. കാരണം ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന ജീവിവർഗം, ഹോമോസാപ്പിയൻസ് നമുക്കറിയാം, നിയാണ്ടർത്താലുകൾ പോലുള്ള മനുഷ്യപൂർവ്വമാരൊക്കെ കൊന്നൊടുക്കിയിട്ടാണ് വാസ്തവത്തിൽ ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന വിഭാഗം ലോകം കൈയടക്കിയത്, ഈ നാഗരികത ഉണ്ടാക്കിയത്. അതിൻ്റെ പല കഥകളൊക്കെ പലതും ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ മനുഷ്യൻ ഈ വെട്ടിപ്പിടുത്തങ്ങളൊക്കെ സാധിച്ചത് നമ്മുടെ കർത്തൃത്വത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ കർത്തൃത്വമേ റദ്ദി ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെന്തുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കന്മാരെ വിശ്വസിക്കുന്നു? അങ്ങനെയാണല്ലോ, അതുകൊണ്ടാണല്ലോ നമുക്ക് അവർക്ക് വോട്ടുന്നത്. മന്ത്രിമാരെ വിശ്വസിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരെ വിശ്വസിക്കുന്നു. ഈ വിശ്വാസ്യത അവരവരുടെ കർത്തൃത്വത്തിൽ നിൽക്കുന്നുണ്ട് എന്ന ഉറപ്പിലാണ്. അവർ നമ്മളെ നയിക്കുന്നുണ്ട്, അവർ നമ്മൾക്ക് ഹിതകരമായ സാമ്പത്തിക രാഷ്ട്രീയ നയങ്ങളിലൂടെ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന ഉറപ്പിൻ്റെ പുറത്താണ്. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മൾ ഒന്നടങ്ങ് ഈ കർത്തൃത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുകയാണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ഇപ്പോൾ ഓക്സ്ഫാം റിപ്പോർട്ടിൽ ഞാൻ ആരംഭിക്കാനുള്ള പ്രധാന ഓക്സ്ഫാം റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യൻ്റെയും നാഗരികതയുടെയും ഭാവിയെ സംബന്ധിച്ച ഏറ്റവും ആപൽക്കരമായ കാര്യം എന്ന് പറയുന്നത് മനുഷ്യരൊന്നടങ്കം അവരുടെ കർത്തൃത്വത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നു എന്നുള്ളതാണ്. ഇതിന് ഈ ഭീഷണിയെ തടഞ്ഞുകൊണ്ടല്ലാതെ നമുക്കൊന്നും സംരക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ സംസ്കാരം സംരക്ഷിക്കാൻ കഴിയില്ല, നമ്മുടെ നിത്യജീവിതം സംരക്ഷിക്കാൻ കഴിയില്ല, നമ്മുടെ മനുഷ്യൻ്റെ ഭാവിയും സംരക്ഷിക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഈ പറയുന്ന ബൈബിളിൽ എന്നെ വളരെ ഹഠാതാകർഷിക്കുന്ന, ഇപ്പോഴും ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൃതിയാണ് ബൈബിൾ എന്ന് പറയുന്നത്. ബൈബിൾ പ്രത്യേകിച്ച് അതിൻ്റെ പഴയ നിയമം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നിങ്ങളെ ഓർത്തു കരയിൻ എന്ന് പറയുന്നുണ്ട് അവിടെ ഒരു സന്ദർഭത്തിൽ. അത് വേറൊരു സ്ഥലത്തിൽ നിങ്ങളെ പുത്രിമാരെ ഓർത്തു കരയുമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ മനുഷ്യർ അവനവനെ ഓർത്തു കരയേണ്ട ഒരു സന്ദർഭത്തിലേക്കാണ് ഈ കോർപ്പറേറ്റ് കൊള്ള ലോകത്ത് എത്തിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. തീർച്ചയായിട്ടും പക്ഷേ ഞാനിപ്പോഴും വിചാരിക്കുന്നത് മനുഷ്യൻ ഈ ചങ്ങലക്കെട്ടിൽ നിന്ന് പുറത്ത് കടക്കും. കാരണം പുറത്ത് കടക്കാതെ പറ്റില്ല. അയാൾക്ക് നാഗരികതയുടെ വളർച്ച മുന്നോട്ട് പോകണമെങ്കിൽ, കാരണം ഇപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50, 60, 65, 70, 80, 90 വയസ്സൊക്കെയാണ് മനുഷ്യൻ്റെ ജീവിതം. അപ്പോൾ 200,000 വർഷം പഴക്കമുള്ള ഈ മനുഷ്യരാശിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാത്ര പോലും അല്ല അത്. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോഴും കാണുന്ന ഭാവി വളരെ ഇരുളടഞ്ഞതാണെന്ന് തോന്നാം. പക്ഷേ ഇത് എല്ലാ കാലത്തും കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം മുന്നോട്ട് നീങ്ങണമെങ്കിൽ, മനുഷ്യരാശിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ അനിയന്ത്രിതമായ കോർപ്പറേറ്റ് കൊള്ളയുടെ ഒരു ഘടനയിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കേണ്ടി വരും. അതെന്തെങ്കിലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ അതുകൊണ്ടാണ് ഇതേക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ എപ്പോഴും വളരെ താല്പര്യം എടുക്കുന്നത്.